भगवान अभी भगवान रुक्मिणी देवी विवाह कुरेकाल संति कल्याण कहना आलता चौदह विशेष बाकी क्यों चुचल अगर ना मलया भाष ना पच मलया चुचल चुिया वे वी विरू वे कल्याण कहूस विशेष अगर रुक्मिणी देवियोड़ा कुरे कल आल्ए एम चोरी अब वेरे विषय भगवानो चोदा चोदी चोदा रुक्मिणी की वह दुखमी और संति भगवान रुक्मिणी देवियो रुक्मिणी की पार्वती देवी उपास अदू उमाहेश्वर पूज उमाहेश्वर प्रार्थी और संति उवे भाव भागवत द्वितीय स्कंध अवे मूध्याय दापत्यार्थ उमा सती तुम तन्वन पितृत दापत जीवते पूर्ण भंगी आवण पार्वती परमेश्वर अनुग्रह संति पार्वती परमेश्वर अनुग्रह कूड़ी पितृक अनुग्रह कूड़ी अदान तंदु तन्वन पितृत पितृक നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള നമ്മുടെ വംശത്തിലെ പൂർവജന്മാരായി പൂർവികന്മാരായിട്ടുള്ള മുത്തശ്ശൻ മുത്തശ്ശൻ അങ്ങനെയുള്ള പരമ്പര ആ ഒരു പിതൃക്കളുടെ പരമ്പരയ്ക്ക് പിതൃക്കൾക്കുള്ളതായുള്ള ശ്രാദ്ധാദികൾ തുടങ്ങിയ ആ കർമ്മങ്ങൾ അവനവൻ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും അത്യാവശ്യം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മധർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ ഉമാമഹേശ്വരന്മാരുടെ പ്രീതി ഉണ്ടായാലൊക്കെ ദാമ്പത്യവും അതുപോലെയുള്ള ജീവിത അവസ്ഥകളുമൊക്കെ വേണ്ട പോലെ പൂർണ്ണമാകും. അതാണ് ദാമ്പത്യാർത്ഥമാം സതീം എന്ന് ഭാഗവതം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ രുക്മിണി ദേവിയോട് പറയുന്നുണ്ട്, രുക്മിണി അധികം ദുഃഖിക്കുന്നു വേണ്ട, ആൾക്കാർ ചോദിച്ചോട്ടെ, ആൾക്കാരൊക്കെ ആഗ്രഹമില്ല വിചാരിച്ചാൽ പലതും പറയും ആൾക്കാർ, അതൊന്നും വിചാരിക്കണ്ട, രുക്മിണിക്ക് വേണ്ട പോലെ ആവണം, രുക്മിണിയുടെ ആഗ്രഹം കൂടെ സാധിക്കണമെങ്കിൽ രുക്മിണി എന്ത് ചെയ്യാം, ഉമാമഹേശ്വരന്മാരെ വാസിച്ചോളൂ. അങ്ങനെയാണ് രുക്മിണിക്ക് ആരുണ്ടായത്, പ്രദ്യുമ്നൻ എന്നുള്ള ഉണ്ണി ഉണ്ടായത് എന്നാണ് രാവിലെ ഈ കഥ പറഞ്ഞു. അതുകൊണ്ട് ഇനി ആവർത്തിക്കണില്ല. വന്ധ്യനാട്ടപ്പനെ ഒന്ന് സ്മരിച്ചു എന്ന് മാത്രം, രാവിലെ അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞു, വന്ധ്യനാട്ടപ്പന്റെ മഹാദേവന്റെ പാർവതീദേവിയുടെ അനുഗ്രഹം കൊണ്ടും ഭഗവാന് കാമദേവൻ തന്നെ പ്രദ്യുമ്നനായിട്ട് അവതരിച്ച് ശബരാസുരനെ നിഗ്രഹിച്ചതായുള്ള കഥ. പിന്നെ സമന്തകോപാഖ്യാനം എന്നുള്ള കഥ, സമന്തകോപാഖ്യാനം എന്നുള്ള കഥയാണ് പിന്നീട് ഓർമ്മിച്ചത്. ഇതൊക്കെ ഭഗവാന്റെ വിവാഹ കഥകളെ പറയാൻ വേണ്ടിയിട്ടാണ്, അതാണ് പ്രധാനമായിട്ടും. അതിനിടയ്ക്ക് പിന്നെ ചില ആൾക്കാർക്കൊക്കെ അബദ്ധം പറ്റിയ കഥകളൊക്കെ ഓർമ്മിക്കും. ഞാൻ സദ്രാജിത് എന്ന് പറഞ്ഞിട്ടുള്ള യാദവൻ കുറെ കാശത്തായാതാ നിയമനാവുന്നൊക്കെ വിചാരിച്ചിട്ട് സമന്തകരത്നം സൂര്യഭഗവാനെയൊക്കെ വളരെ ബുദ്ധിമുട്ടി തപസ്സൊക്കെ ചെയ്ത് വാങ്ങിയെടുത്തു എന്നാണ് അവസാനം. അതുകൊണ്ട് തന്നെ അയാളും അയാളുടെ അനിയനും ചത്തുപോയി എന്നാണ്, അത്രേ പറയാമല്ലോ, ചത്തുപോയി തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ആദരാഞ്ജലി മരിച്ചുപോയി ഇല്ലെങ്കിൽ ഇതാണ് കാലയവനെ കഴിച്ചുകൊണ്ട് മറഞ്ഞു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്തേ പറയണുള്ളൂ, ചത്തുപോയി തന്നെ പറയണുള്ളൂ. കേമത്തം കൂടുന്നതനുസരിച്ചാണല്ലോ വാക്കുകൾ മാറാൻ. എന്തായാലും ഈ സത്രാജിത്ത് അതുപോലെ സത്രാജിത്തിന്റെ സഹോദരനായിട്ടുള്ള പ്രസേനൻ ഇവരൊക്കെ ഒരു രത്നത്തിന്റെ പേരിൽ അതിനെ മോഹിച്ച് നേടിയെടുത്ത് അതിൽ നിന്ന് കുറെ ധനമുണ്ടാക്കി ആളുകളുടെ ഇടയിൽ കേമനായിട്ട് ജീവിക്കാമെന്നൊക്കെ ഒരു നടക്കാത്ത സ്വപ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അഹങ്കരിച്ച് അതുകൊണ്ട് തന്നെ നശിച്ച് മരണം വരെ സംഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥയുണ്ട്. ആ സമന്തകരത്നത്തിന്റെ പേരിൽ ഭഗവാന് പോലും ഒരു ചീത്തപ്പേരുണ്ടായ അവസ്ഥയുണ്ട്. ഇതൊക്കെ വർണ്ണിച്ചു. സാധനം നിസ്സാരമായിട്ടുള്ളതാണ്, നിസ്സാരമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാരമല്ല. സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ വലിയ ബുദ്ധിമുട്ടി തപസ്സൊക്കെ ചെയ്ത് നേടിയെടുത്തതാണ്. എന്ത് എന്താണ് ഇതിനെ പറ്റിയ പറഞ്ഞത്, സോപ്പ സൂസൂന്ന് കേട്ടത്, എന്താണ് ആ സേവന്തകം, സൂസൂന്ന് മാത്രം പറയുന്നത് സേവന്തകം. അപ്പൊ സേവന്തകരത്നത്തെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഞാൻ ഈ ആദ്യം ചോദിച്ചു നോക്കുന്നത്. സേവന്തകരത്നത്തെ ബുദ്ധിമുട്ടി നേടിയെടുത്തുള്ളതാണ്, വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ, കിട്ടിയാലും ബുദ്ധിമുട്ടാണ്. എന്താ കിട്ടിയ ബുദ്ധിമുട്ട്,
സാമാന്യം പോലെ ഇല്ലാച്ച തല പോവും, അതന്നെ ബുദ്ധിമുട്ട്. എന്നാൽ വളരെ നല്ല വസ്തുവാണ് ഏത് നിലയ്ക്കാണ്? അതിനെ പൂജിച്ചു കഴിഞ്ഞാൽ സമന്തകരത്നം എവിടെയുണ്ടോ ആ രാജ്യത്ത് ദുർഭിക്ഷ മാന്യ അരിഷ്ടാനി സർപ്പാധിവ്യാധയോഷുഭാത്മസന്ധി. ദുർഭിക്ഷമുണ്ടാവില്ല, ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. സമന്തകരത്നം ഇരിക്കുന്ന സ്ഥലത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല, രോഗങ്ങൾ ഉണ്ടാവില്ല, ഭയമുണ്ടാവില്ല, മഹാവ്യാധികള്, അതുപോലെ ദുർമരണങ്ങള്, ഇതൊന്നും ഉണ്ടാവില്ല. അത്രയും വിശിഷ്ടമായിട്ടുള്ള രത്നമാണ് ഇത് സമന്തകം. എന്നിട്ട് എന്താ ഉണ്ടായത്? ഈ സമന്തകം ഈ ദോതീവാസം കാണിക്കുന്ന അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളുകളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർക്കൊക്കെ നാശം സംഭവിച്ചത്. ഭഗവാൻ ഈ സമന്തകരത്നത്തിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ജാമ്പവതിയെയും സത്യഭാമയെയും വിവാഹം ചെയ്യുന്നതും അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ രാവിലെ നമ്മൾ അനുസ്മരിച്ചു ഇവിടെ. അപ്പൊ ഭഗവാന്റെ ആ വിവാഹങ്ങൾ, മൂന്ന് വിവാഹം, രുക്മിണി ദേവിയെ വിവാഹം ചെയ്തതിനു ശേഷം സത്യഭാമ, ജാമ്പവതി അവരെ വിവാഹം ചെയ്തത്, സമന്തകരത്നം അത് അവസാനത്തിൽ അക്രൂരന്റെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിക്കുന്നു. ഭക്തനായി ദാനശീലനായിട്ടുള്ള അക്രൂരന്റെ കൈകളിൽ ഭഗവാൻ അതിനെ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് അല്ലെ ഈ രത്നമൊക്കെ നിസ്സാരം, അല്ലെങ്കിൽ നിസ്സാരം എന്ന് പറഞ്ഞ ഭഗവാൻ അതിന്റെ മഹത്വം അറിയാം, എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അതിന്റെ മഹത്വം അറിയില്ല. അതിനെ അല്ലെ നിന്ദിച്ചുകൊണ്ട് പ്രവർത്തിച്ചവർക്കൊക്കെ സംഭവിച്ച ഇവിടെ കൊണ്ടു നോക്കിയുള്ളൂ. അപ്പോ സമന്തഗ്രന്ഥത്തിന്റെ മഹത്വം അറിയാവുന്ന ആളുകൾക്ക് അതിനെ എന്ത് ചെയ്യണം എന്ന് നല്ലവണ്ണം വിവേകമുള്ളവർക്ക് എന്ത് സംഭവിക്കില്ല? നാശമൊന്നും സംഭവിച്ചില്ല. അവര് അത് അവർക്കറിയാം ഇത് ഭഗവാന്റെയാണ്, അല്ലെങ്കിൽ സൂര്യഭഗവാനിൽ നിന്ന് കിട്ടിയതാണ്, വളരെ വിശിഷ്ടമായിട്ടുള്ള വസ്തുവാണ്, ഇതങ്ങനെ തോന്നിയത് കാണിക്കാനുള്ളതല്ല, ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, ഒരു രാജ്യത്തിന്റെ തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ നന്മയ്ക്കുള്ളതാണ് സമന്തഗ്രന്ഥം എന്നൊക്കെ അറിയുന്ന ആളുകൾക്ക് അതുകൊണ്ട് ലോകത്തിന് തന്നെ ഉപകാരം ചെയ്യാൻ സാധിച്ചു. എന്നാൽ അതേസമയം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചവരോ അവരൊക്കെ നശിച്ചു പോകാനും ഇവിടെ വന്നു. ഇത് ഏത് കാര്യത്തിലായാലും, ഏത് വസ്തുവിന്റെ കാര്യത്തിലായാലും ഈ ലോകത്തില് ഈ സമന്തകോപാഖ്യാനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന അതാണ്, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് മാത്രം ജീവിക്കുക, അവസാനം എന്ത് മാത്രം ബാക്കിയോ, കുറച്ച് ജീവിത പേര് മാത്രം ബാക്കിയോ, അവനവന്റെ സ്വാർത്ഥത മാത്രം, എനിക്ക് സുഖാവണം, അതിനെന്ത് ജീവി, അങ്ങനെ വായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുള്ളൂ ദുഷ്കീർത്തിയും ദുരിതം. അവിടെ ദുഷ്കീർത്തിയും ദുരിതവും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അവനവന്റെ ജീവിതം എല്ലാവർക്കും അല്ലെ ഉപകാരപ്രദമായിക്കൊണ്ടും ഈശ്വര സേവ ചെയ്തുകൊണ്ടും ആയാലോ ദുഷ്കീർത്തിയും ദുരിതം അമോഹയാതെ ശാന്തിയാണ്. അപ്പൊ അങ്ങനെയാണ് വെച്ചാൽ വ്യത്യാസങ്ങൾ, ദുഷ്കീർത്തിയും ദുരിതമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇല്ലാണ്ടായ രീതിയിൽ മാത്രമല്ല യാതി ശാന്തി സമാധാനം ഉണ്ടാവും. ഈശ്വര ഭക്തിയോടുകൂടി എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് അപ്പൊ ഈ സമന്തകം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ മനുഷ്യ ജന്മത്തെയാണ് നമ്മൾ. അപ്പൊ അതിനെ നല്ല രീതിയിൽ ലോകത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാവർക്കും നന്മ, എല്ലാവരുടെ നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ, നല്ല ചിന്തകൾ, എതിരെ എല്ലാം കൂടി മിക്സ് ചെയ്ത് അതുകൊണ്ട് എല്ലാം കൂടി ജീവിക്കണം എന്തിനാണെന്നാണ് ഭാഗവതം ചോദിക്കുന്നത്. എന്നൊക്കെ എല്ലാവരും ഞാൻ തന്നെയാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ നേരെയാണോ ചോദിച്ച പോലെയോ, എല്ലാവരും ഞാൻ തന്നെയല്ലേ, പിന്നെ എനിക്കെന്താ അങ്ങനെയായാൽ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ അങ്ങനെയാണോ? അവനവന്റെ അതാണ് ഭാഗവതം പറയുന്നത്, അവനവനിലേക്ക് ശ്രദ്ധിക്കുക, അവനവന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ വിമരസ്വഭാവ കർമാണി എന്ന പ്രശംസയെത്തുന്ന ഗ്രഹേത്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ കർമ്മങ്ങൾ എന്താ, മറ്റുള്ളവരുടെ ഗുണം എന്താ, മറ്റുള്ളവരെങ്ങനെ പെരുമാറണം, ഇതൊന്നും ചിന്തിക്കാനോ അതിനെ എന്താണ് അനുമോദിക്കാനോ അതിനെ നിന്ദിക്കാനോ ഇതിനൊന്നും നമുക്ക് അവകാശമോ ഭാരമോ ഇല്ല. ഏകാദശസ്കന്ധത്തിൽ ഏറ്റവും അവസാനം അവരോട് പറഞ്ഞ കാര്യമാണ് പരസ്വഭാവ കർമാണി എന്ന പ്രശംസയെ വിശ്വം ഏകാത്മകം പശ്യത്. നമുക്കെന്തേ വേണ്ടു, ഈ ലോകത്തിലെല്ലാവരെയും ഈശ്വര സ്വരൂപമായിട്ട് കണ്ടാൽ സമാധാനം ഉണ്ടാവും, മറ്റുള്ളവരെ ബന്ധിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ അധികം പ്രോത്സാഹിപ്പിക്കാനും അധികം തന്നെ കൈമാറിയിട്ട് ഒന്നിച്ചു കുന്തിച്ച് രണ്ടാമത്തെ അറിയാം ഇതൊരു അപകടത്തിന് വേണ്ടിയിട്ടാണ്. എന്നാ പ്രശംസയില് എന്നാ ഗ്രഹയില് അധികം പ്രശംസിക്കും വേണ്ട, ഒരിക്കലും ചിന്തിക്കാനും ഇടവരണ്ട, അവരെ നന്മകളുണ്ട് നമുക്ക് സ്വീകരിക്കാം, മറ്റുള്ളവരെ നന്നാക്കാൻ പുറപ്പെടണ്ട, മറ്റുള്ളവരെ നന്നാക്കാനല്ല പുറപ്പെടുന്നത്, പിന്നെന്താ വേണ്ടത്, അവനവൻ
അല്ലേ? ലോകം മുഴുവൻ നന്നാവാൻ ഇവിടെ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ നന്നാവാൻ എന്തോ ഇതാന്തി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു സ്വയം നന്നാവാൻ. എന്താണ് ലോകം മുഴുവൻ നന്നാവാൻ? അത് മതി, നോടി പറയും മറ്റുള്ളവരെ നന്നാക്കാനാണോ ചോദിച്ചു? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞാൽ സ്വയം നന്നാവുക അത്രേ വേണ്ടൂ. ആത്മന അപമാനം തരുന്നത് ഭാഗവതം തന്നെയാണ്. ഭാഗവതം പറയുന്ന കാര്യമാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. സ്വയം നന്നാവുക എന്ന് പറഞ്ഞാൽ ആത്മന അപമാനം തരും. അപ്പൊ അങ്ങനെ സാധിക്കാത്ത ആളുകളുടെ കഥയും ഇവിടെ പറയുന്നത്. അവനടുത്ത് ഭഗവാൻ ചെന്ന് സത്രാജിത്തിനൊക്കെ സംഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥയെ ഒരു ഭാഗത്ത് കാണിക്കുന്നു. അതുപോലെ ഇനി ബാണാസുരന്റെ കഥ പറയുന്നുണ്ട്, പൗണ്ഡ്രക വാസുദേവന്റെ കഥ പറയുന്നുണ്ട്, മൃഗന്റെ കഥ പറയുന്നുണ്ട്, ദ്വിവിധൻ എന്നുള്ളൊരു മൃഗന്റെ കഥ, ഒരു വാനരന്റെ കഥ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ചില കഥകളൊക്കെ അനുസ്മരിക്കും. ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് ഭഗവാൻ അനുഗ്രഹിക്കുക. എല്ലാവരെയും ആ ക്ഷാവതാര ലീലകളിൽ വളരെ പ്രധാനമായിട്ട് ഉണ്ടായ ചില രംഗങ്ങളെ മാത്രം ശ്രീശൂരി മഹർഷി എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ ദിനത്തിലുമുള്ള കഥകളെന്ന് വർണ്ണിക്കാൻ സാധിക്കണമല്ല. എത്രയെത്ര അനുഗ്രഹ കഥകളാണ് ഭഗവാന്റെ ആ ഗൃഹസ്ഥ ലീലയിലുള്ളത്. ഭഗവാൻ തന്റെ വിവാഹങ്ങൾ എങ്ങനെയാണ്, അല്ലെ, എങ്ങനെയാണ് ഭഗവാൻ ഇത്രയും പത്നിമാരെ സ്വന്തമാക്കിയതായിട്ട് വിവാഹ കഥ പൂർണ്ണമാക്കിയത്? ഇവിടെതാ രുക്മിണി ദേവിക്കും ജാമ്പവതിക്കും സത്യഭാമയ്ക്കും ശേഷം മറ്റൊരു അഞ്ച് കന്യകമാരെ, രാജകന്യകമാരെ ഭഗവാൻ വിവാഹം ചെയ്തതായിട്ടെടുക്കും. സത്യ ഭദ്ര ലക്ഷ്മണ മിത്രവിന്ദ കാളന്തി, കാളന്തി സൂര്യപുത്രിയായിട്ട കാളന്തി, വിഷ്ണു വരേണ്യം വരതം, ഭഗവാനെ സ്വന്തമാക്കാൻ വേണ്ടി അതികഠിനമായിട്ട് തപസ് അനുഷ്ഠിച്ച് അർജുനനോടുകൂടി ആ കാളന്തി തീരത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് കാളന്തിയെ കണ്ടുകൊണ്ടിരുന്നത്. അർജുനൻ തന്നെ ചെന്ന് കാളന്തിയോട് ചോദിച്ചു എന്നാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തപസ്, അല്ലെങ്കിൽ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തപസ്? കാളന്തി പറഞ്ഞു, ഞാൻ തന്നെ കാണിക്കാനല്ല ഈ തപസ് ചെയ്യുന്നത്, ഞാൻ നാട്ടുകാരെ കാണിക്കാനോ അല്ല തപസ് ചെയ്യുന്നത്. വേറെ കാണിക്കാനാ ചെറിയ വെള്ളത്തിന്റെ നടുവിലേക്ക് ഇന്ന് തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. അർജുനനെ അർജുനൻ ചെന്ന് ചോദിച്ച സമയത്ത് ആ കാളന്തി ദേവി പറഞ്ഞു എന്നാണ്, വിഷ്ണു വരേണ്യം ശരണ്യം വരതം, ശരണ്യനായിരിക്കുന്ന വരേണ്യനായിരിക്കുന്ന വരതനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു ജീവിതം തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അർജുനനോട് കൂടിയുള്ള ഭഗവാൻ കാളന്തിയെ കൈപിടിക്കുന്ന രംഗം. വിദ്വാനവിന്ദന്മാരുടെ സഹോദരിയായ മിത്രവിന്ദയെ, തൻ്റെ പരാക്രമങ്ങളെ കാണിച്ചുകൊണ്ട് സകല ദുഷ്ടന്മാരെ തോൽപ്പിച്ച് ഓടിച്ചുകൊണ്ട് ഭഗവാൻ വിവാഹം ചെയ്തത്. സത്യായുധ കന്യകയെ, വീര്യപരീക്ഷകളൊക്കെ നേരിട്ടുകൊണ്ട് ഭഗവാൻ വിവാഹം ചെയ്തത്. അർജുനൻ പോലും തോറ്റുപോയതായിട്ടുള്ള ഒരു പരീക്ഷണത്തിൽ ഭഗവാൻ ജയിച്ചുകൊണ്ട് ഭദ്രായുധ കന്യകയെ വിവാഹം ചെയ്തത്. ഇങ്ങനെ സത്യ, മിത്രവിന്ദ, ഭദ്ര, ലക്ഷ്മണ, കാളന്തി ഇങ്ങനെ അഞ്ച് കന്യകമാരെ ഭഗവാൻ വിവാഹം ചെയ്തതായിട്ടുള്ള കഥകളെ ഒരു അധ്യായത്തെ കൊണ്ട് വർണ്ണിച്ചു. അവിടെ അഷ്ടലക്ഷ്മിമാരെ ഭഗവാൻ അല്ലെങ്കിൽ എൻ്റെ എട്ട് പത്നിമാരായി, അഞ്ചും മൂന്നുമായിട്ട് എട്ട് പത്നിമാരോടുകൂടി അഷ്ടലക്ഷ്മി സമേതനായി ഭഗവാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ മഹാലക്ഷ്മിമാരി ഒരേ മഹാലക്ഷ്മി ദേവി തന്നെ അനേക ഭാവങ്ങളിൽ അനേക വിഭൂതികളായിക്കൊണ്ട് ഐശ്വര്യ സ്വരൂപിണികളായിക്കൊണ്ട് ഭഗവാനോട് ചേരുന്നതാണ്. മാത്രമല്ല ഒരു ഭഗവാൻ കുറേ വിവാഹങ്ങൾ ചെയ്യലെന്ന് മാത്രമല്ല, അങ്ങനെയില്ല, ഓരോ പത്നിമാർക്കും ഭഗവാനെ സ്വന്തമായിട്ട് ലഭിച്ചു. ഭഗവാൻ അത്രയും രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് അവരെ വിവാഹം ചെയ്യുന്നത്. ഇനിതാ നരകാസുരൻ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ നരകാസുരനെയും ദുരാസുരനെയും ചെന്ന് സത്യഭാമാദേവിയോടുകൂടി ചെന്ന് അവരെ വധിച്ചുകൊണ്ട് നരകാസുരന്റെ ബന്ധനത്തിൽ കിടന്നിരുന്ന 16,100 രാജകന്യകമാരെ മോചിപ്പിച്ചു. മോചിപ്പിച്ച സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്കിനി മറ്റാരും ആശ്രയമല്ല, അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ, തസ്മാൽ കാരുണ്യഭാവേന രക്ഷരക്ഷ ജനാർദ്ദനാ പതിരയം മഹ്യം ധാര തദനുമോദത മഹ്യം പതിരഭൂത. ഭഗവാൻ
ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തീരണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾ കൊടുക്കൂ. ഇനി ഭഗവാനെ സ്വന്തമാക്കാനുള്ള അർഹതയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ, രുക്മിണി ദേവി പറഞ്ഞതുപോലെ, രുക്മിണി ദേവി എന്താ പറഞ്ഞതെന്ന് ഇന്നലെ നമ്മൾ അനുസ്മരിച്ചിട്ടില്ലേ, ഈ ജന്മത്തിൽ തനിക്ക് ഭഗവാനെ അല്ലെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ടില്ലെങ്കിൽ 100 ജന്മങ്ങൾ കാത്തിരുന്നാലും ഭഗവാന്റെ സ്വന്തമായി തീരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 100 ജന്മങ്ങളെടുത്ത് ആ വ്രതങ്ങളെടുത്ത് ശോഷിപ്പിച്ച് ഓരോ ജന്മങ്ങളിലും ആ ശരീരത്തെ വലിച്ചെറിഞ്ഞ് എന്നാണോ ഭഗവാൻ വന്ന് കൈപിടിക്കുന്നത് അതുവരെ ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞതായിട്ട് രുക്മിണി ദേവി. ഇതുപോലെ തന്നെയാണ് മറ്റെല്ലാവരും ഭഗവാനെ സ്വന്തമാക്കാൻ വേണ്ടി തപസ് ചെയ്തവരാണ് ഭഗവാന്റെ ഓരോ പത്നിമാരായിട്ട് തീർന്നവർ. ഇവിടെ ഇതാ നരകാസുരന്റെ കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന രാജകന്യകുമാരൊക്കെ തന്നെ അവര് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ രാജ്യത്തെയും അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും ഒക്കെ നശിപ്പിച്ചിട്ടാണ് നരകാസുരൻ ഞങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ പാർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നരകാസുരന്റെ കാരാഗ്രഹത്തിൽ കിടക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ദുരിതങ്ങളും അവർക്ക് സംഭവിച്ചിട്ടില്ല. അതായിരുന്നു ഏറ്റവും വലിയ ദുരിതം. നരകാസുരൻ ഓരോ പെൺകുട്ടികളെയും കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലിടും. കാരണം എന്താ വെച്ചാൽ നരകാസുരന് ഒരു പെൺകുട്ടിയെയും തൊടാൻ സാധിക്കില്ല. അവരുടെ സമ്മതമില്ലാതെ കൊണ്ട് സ്പർശിക്കുക പോലും ചെയ്തു കഴിഞ്ഞാൽ നരകാസുരന് മരണം സംഭവിക്കുന്ന ഒരു ശാപം. അത് ലോകത്തിന് വലിയ ഭാഗ്യ രീതിയാണ്. കാരണം എന്താ വെച്ചാൽ ഇയാളെ കൊണ്ടുള്ള ഉപദ്രവം ലോകത്തിന് സഹിക്കില്ല. എവിടെയെങ്കിലും വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കളോ അതുപോലെ സുന്ദരികളായിട്ടുള്ള രാജകന്യകുമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുവരും. നരകാസുരൻ ഒരു മാനസിക രോഗമായിരുന്നു, ഒരു മഹാരോഗി. അയാളുടെ രോഗം തീർക്കാൻ ഭഗവാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഒരാൾക്കും നരകാസുരനെ തോൽപ്പിക്കാൻ പറ്റില്ല. നരകാസുരന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നെത്താൻ പോലും ഒരാൾക്ക് സാധിക്കില്ല. ജലദുർഗം, അനിലദുർഗം, അഗ്നിദുർഗം, ഇങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള വലിയ കിടങ്ങുകളൊക്കെ കുഴിച്ച് അതിൽ നിന്ന് ശരങ്ങളും അഗ്നിയും ജലവും അസ്ത്രങ്ങളും ഇങ്ങനെ അനേകം ദുരിതങ്ങളെ താണ്ടി അനേകം അതിഭയങ്കരമായിരിക്കുന്ന അവസ്ഥകളെ താണ്ടിയിട്ട് വേണം നരകാസുരന്റെ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടാൻ. അതിനൊന്നും ഒരേ ഒരാൾക്ക് സാധിച്ചില്ല. അനേകം ആളുകളൊക്കെ ശ്രമിച്ചു നരകാസുരനെ വധിക്കാനും കാരണം, പക്ഷെ അവരൊക്കെ പരാജയപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ ഭഗവാൻ നിഷ്പ്രയാസം തന്നെ തൻ്റെ സുദർശനത്തോടു കൂടി ആ നരകാസുരന്റെ കൊട്ടാരത്തിലേക്ക് എത്തി നരകാസുരനെയും മുരാസുരനെയും നിഗ്രഹിച്ചു. അങ്ങനെയാണ് മുരാരിയായിട്ട് ഭഗവാൻ തീർന്നത്, നരകാരിയായിട്ട് ഭഗവാൻ തീർന്നത്. അങ്ങനെ നരകാസുരൻ മുരാസുരൻ ഇവരെ നിഗ്രഹിച്ചതിന് ശേഷമാണ് ഈ രാജകന്യകുമാരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ എത്തിച്ചേർന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾക്കിനി മറ്റാരുമില്ല, ഞങ്ങളിനി ഞങ്ങളുടെ കൊട്ടാരങ്ങളിലേക്കും രാജ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ചില ചില രാജ്യങ്ങളൊന്നും തന്നെ ഇതില്ല, എല്ലാം നരകാസുരം നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെവിടെ പോകാൻ, ഞങ്ങൾക്ക് ആരുമില്ല. മാത്രമല്ല ഞങ്ങൾക്കിനി മറ്റൊരു ദിക്കിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ല, ഞങ്ങളിനി ഭഗവാന്റെ കൂടെ ദ്വാരകയിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ പത്നിമാരുടെ ദാസിമാരായിട്ടെങ്കിലും ഞങ്ങളെ സ്വീകരിക്കണമെന്നാണ് അവര് പ്രാർത്ഥിച്ചത്. ഭഗവാന്റെ കൂടെ ഇരിക്കാൻ സാധിക്കുമെന്നറിയില്ല, അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടോ അറിയില്ല. എന്നാലും ഭഗവാന്റെ പത്നിമാരുടെ ദാസിമാരായിട്ടെങ്കിലും അവരെ സേവിക്കാനും ഒരിക്കലെങ്കിലും ഭഗവാനെ കാണാനും അതിനുള്ള ആ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ എന്ന് ആ 16,700 രാജകന്യകുമാരാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അന്യമായിട്ട് തന്നെ ശരണാഗതി പ്രാപിച്ചതായിട്ടുള്ള ആ രാജപുത്രിമാരെ സത്യഭാമാദേവിയുടെ പ്രാർത്ഥന പ്രകാരം അല്ലെങ്കിൽ ഭൂമിദേവിയുടെ രണ്ടും പറയും. കാരണം ഭൂമിദേവി തന്നെയാണ് ആരായിട്ട് വന്നത്, സത്യഭാമാദേവിയായി കൊണ്ടുവന്നത്. സത്യഭാമ ഭൂമിദേവിയുടെ അംശം, രുക്മിണി മഹാലക്ഷ്മി തന്നെ. അങ്ങനെ ആ സത്യഭാമാദേവിയുടെ വാക്കുകളെ കേട്ടുകൊണ്ട് പ്രാർത്ഥന കേട്ടുകൊണ്ട് സത്യഭാമാദേവി പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്, ഞങ്ങളെ ഭഗവാൻ കൈപിടിച്ച് അനുഗ്രഹിച്ച പത്നീപദത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഭഗവാന്റെ കാരുണ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയാണോ ഭഗവാൻ രക്ഷിച്ചത്, അതുപോലെ ഈ പെൺകുട്ടികളെയും ഈ രാജകന്യകുമാരെയും ഭഗവാൻ രക്ഷിക്കണമെന്നുള്ള സത്യഭാമാദേവിയുടെ പ്രാർത്ഥന, ഭൂമിദേവിയുടെ പ്രാർത്ഥന കൂടി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. എങ്ങനെയാണ് രുക്മിണിയെ കൊണ്ടുവന്നത്, അതേപോലെ അവരെയൊക്കെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. ദ്വാരകയിൽ ഭഗവാൻ ഇവരെ എത്തിയവർക്ക് എന്താ കാണുന്നത്, അതിഗംഭീരമായിട്ടുള്ള 16,700 വിവാഹ മണ്ഡപങ്ങൾ. ആ വിവാഹ മണ്ഡപങ്ങളിലേക്ക് ഓരോരുത്തരുടെ കൂടെ ഭഗവാൻ പ്രവേശിച്ചു. എല്ലാവർക്കും ഓരോ രൂപങ്ങളിൽ അതും അനുരൂപമായി ഏതൊക്കെ ഈ 16,700
രീതിയിൽ പല ഭാഷ സംസാരിക്കുന്നവരെ പല സംസ്കാരത്തിലുള്ളവരെ പല വേഷത്തിൽ പല പല രൂപത്തിലുള്ളവരാണ്. ആ രൂപങ്ങളിലും ഗുണങ്ങളിലും മഹത്വത്തിലും അതേപോലെ അതിനോട് യോജിക്കുന്ന തരത്തിൽ ഭഗവാൻ തന്നെ തൻ്റെ രൂപങ്ങളെ അത്രയുമാക്കി തീർക്കുന്നത്. 16,100 രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഓരോരുത്തരെയും ഒരേ മുഹൂർത്തത്തിൽ ഭഗവാൻ വിവാഹം ചെയ്തത് എന്നാണ് താപത്തിൽ രൂപതരഹാം എന്നവർ പറയും. അപ്പൊ ഭഗവാൻ ഓരോ ദിവസവും നടന്ന കല്യാണ കഴിക്കലാണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിദ്യുത്തങ്ങളൊക്കെ പലരും പറയും. പല പെൺകുട്ടികളെ കല്യാണം കഴിച്ചുവാര് കൃഷ്ണൻ ആരാന്നുള്ളത് അറിവില്ലേ, ആരായി കൃഷ്ണൻ ആരാ ഭഗവാൻ എന്നുള്ളത് അറിവില്ലാതെ ഒരു കല്യാണം കഴിച്ചിട്ട് തന്നെ മൂക്കൊണ്ട് പലതും പരക്കുന്നതായിട്ടുള്ള ആൾക്കാര് അല്ലേ, ഒരെണ്ണം കഴിഞ്ഞിട്ട് തന്നെ ഈ ലോകത്തിന് സാമാന്യം പോലെ ജീവിക്കാൻ പറ്റില്ല, നാട്ടുകാരെ കളിയിലേക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈശ്വർ ഭഗവാനെ എന്ത് ചെയ്യുന്നത് ചിന്തിച്ചു പോകുന്നത്. കൃഷ്ണൻ എത്ര കല്യാണം കഴിച്ചത്, ഏത് കൃഷ്ണൻ ആര് കല്യാണം കഴിച്ചു, എന്താ ഈ കല്യാണം അല്ലെ. ഇന്നലെ പറഞ്ഞല്ലോ ഭഗവാന്റെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജീവന്മാരെയും വിശേഷേണ തന്നിലേക്ക് കൈവരിച്ച് ഉയർത്തുന്നതായിട്ടുള്ള അനുഗ്രഹതയാണ്, അല്ലാതെ ലൗകികമായിട്ടുള്ള ഒരു സുഖഭോഗ ആസക്തിയുടെ കഥയല്ല ഭഗവാന്റെ കഥകൾ. ലൗകികമായിട്ടുള്ള കഥകളല്ല ഇത്, പരമാത്മാവിലേക്കാണ് ശ്രീകൃഷ്ണ പരമാത്മാവിലേക്കാണ് ഇവരെല്ലാവരും വിശേഷിക്കുന്നത്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിന് ഈ പ്രപഞ്ചത്തിൽ തന്നെ എത്ര 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 ജീവരാശികളുണ്ടോ അത്രയും രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഓരോരുത്തരെയും രക്ഷിക്കുക. അപ്പൊ നമ്മളെ രക്ഷിക്കണോ നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ എത്തിച്ചേരുന്നു, മറ്റൊരാളെ രക്ഷിക്കണോ അവരിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് എത്തിച്ചേരുന്നു എന്ന് എല്ലാവരും ഈ എന്തിനാ അധികം പറയുന്നത്. ഈ കാണുന്ന സർവചരാചര വസ്തുക്കളിലും ഒരേപോലെ ഇരിക്കുന്ന ചൈതന്യം അത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാവരിലും ഭഗവാൻ തിളങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ കൂടി കാണിക്കുകയാണ് ഭഗവാന്റെ വിവാഹം. അതാണ് അത്രയും രൂപങ്ങൾ, അത്രയും ഭാവങ്ങൾ, അത്രയും അല്ലേ എത്ര 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 എത്രയായെന്ന് മാറിയാൽ ഒരു വിളക്കിൽ നിന്ന് അനേകം തിരികൾ മുളക്കുന്നത് പോലെ ഒരേ ഭഗവാൻ തന്നെ അനേകമായിട്ട് നമുക്കിതാ ഈ ലോകത്തിൽ പണം. അപ്പൊ ഭഗവാന്റെ വിവാഹ കഥകളായാലും ഈ ലോകത്തിലേക്ക് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കാണുന്ന സർവചരാചരങ്ങളെയും ഭഗവത് സ്വരൂപമായിട്ട് കാണാറാവാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ നമുക്ക് പറഞ്ഞത്. അല്ലാതെ ശിശുക്കൾക്ക് മനുഷ്യക്ക് ഈ നിസാരമായിട്ടുള്ള ഒരു കഥയാണെങ്കിൽ അതൊന്നും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ശിശുക്കൾക്ക് മനുഷ്യ ആരാ ആരാ ശിശുക്കൾക്ക് മനുഷ്യ പരമഹംസ ഭാവത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പരമഹംസ ഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ല, ലോക വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ആര് ശിശുക്കൾ. അങ്ങനെയുള്ള ശിശുക്കൾ ഒരു കഥ പറയുന്നുവെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വിചാരം ചെയ്യാം. ശ്രീശുഭ ബ്രഹ്മർഷി പറയുന്ന കഥയാണ്, അത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിഷയമല്ല. ശ്രീശുഭൻ പറയുമ്പോൾ അതിനെ നല്ലവണ്ണം വിചാരം ചെയ്യണം, ആരാണ് എന്താണ് എന്തിനെ പറ്റിയാ പറയുന്നത് എന്നുള്ളത് നല്ലവണ്ണം അറിഞ്ഞിട്ട് വേണം ഭഗവാനെ പറ്റി പറയാനും കേൾക്കാനും. അപ്പൊ ഭഗവാന്റെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ ജീവന്മാരെയും അത് ഉള്ളിൽ ഉറപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിനെ ശ്രീശുഖം മനുഷ്യ എടുത്ത് പറയുക, ഓരോ ജീവന്മാർക്കും ഭഗവാൻ കൂടെയുണ്ട്, കൈപിടിക്കാനായിട്ട് ഞാനുണ്ട് എന്നുള്ള ആ ഭാവം തന്നെയാണ് ഭഗവാൻ ഈ ലീലകളിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്തൊക്കെ ഇല്ലാതെയായി ആരൊക്കെ ഇല്ലാതെയായി പറയുമ്പോഴും എന്ത് പറയരുത്, എന്ത് പറയരുത്, നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ പറയുന്ന ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ചെറിയ കുട്ടികളോടൊക്കെ പറയാൻ തുടങ്ങി, എന്താണ് എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എന്താണ് എനിക്കറിയില്ല, 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചുറ്റുള്ള ആൾക്കാരോട് പറയുന്നുണ്ടോ, അതാണ് ഏറ്റവും വലിയ വിട്ടു. ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ നാലാളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പറയണത് എന്താണ്, എനിക്കറിയില്ല, എന്നെ അങ്ങനെ എനിക്ക്, എന്നെ എങ്ങനെ എനിക്ക്, ഒക്കെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ. ഭഗവാൻ കൂടെയുള്ളപ്പോഴും ആ ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത്. ആ കൂടെയുള്ള ഭഗവാനെ തന്നെ നിന്ദിച്ചുകൊണ്ടാണ് ആളുകൾ എന്ത് പറയുന്നത്, എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നമ്മളിപ്പോ അല്ലേ പറയണത് എന്താ, ഒരു ചെന്ന മന്ത്രത്തിനോടെന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ നമ്മൾ ചെന്ന് ബാക്കിയുള്ളവർക്കുണ്ടാവും എനിക്കറിയില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഞാൻ ആരും നോക്കൂല, അതാണ് സത്യം. എന്താണ് എന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ളതല്ല സത്യത്തില്, പിന്നെന്താ ഞാൻ ആരെയും നോക്കില്ലേ, അതാ കാര്യം. ആ
അവനവന്റെ സ്വാർത്ഥത മാത്രമല്ല, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, ഒരാളുണ്ടാവില്ല. അവനവന്റെ സ്വാർത്ഥമായിട്ട് മാത്രമായിട്ട് എന്നെ എല്ലാവരും നോക്കണം, ഞാൻ അങ്ങോട്ടെ പണ്ടേ പതില്ല. അപ്പൊ ഈ ആരോഗ്യ ആരോഗ്യ എന്ന് പറയുന്ന വ്യക്തിത്വം അത് പറയരുത്. ഇനി ഇവിടെ എല്ലാവർക്കും ആരേ ഉള്ളൂ, എല്ലാവർക്കും അത്, ഈ കാണുന്ന സകലർക്കും ഒരാളെ ഉള്ളതാരാ, അത് ഭഗവാൻ തന്നെ. അതെവിടെയാ? അവനവനെ തന്നെ അല്ലേ? അവനവനിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് ആരാ കിട്ടുള്ളൂ, അല്ലാതെ വേറെ ആരും കിട്ടുന്നുണ്ടല്ലേ? മറ്റു സംശയമില്ല ആർക്കും അല്ലേ? എത്രയൊക്കെ നമ്മുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും എന്തൊക്കെ പറഞ്ഞാലും ആർക്കും അവനവനെ, അവനവന് വേണ്ടത് അവനവൻ തന്നെ വേണ്ടത്. അപ്പൊ മറ്റൊരാളുണ്ടായി നമ്മുടെ ആരോഗ്യ ആരോഗ്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെയോ നടക്കും, എന്തൊക്കെയാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഒന്നും നടക്കില്ല എന്ന് അവസാനം മനസ്സിലാവുമ്പോഴാണ് ഇവിടെയാണ് ഭാഗവതം പറയും, ഒന്നും നടക്കില്ല എന്നാവുമ്പോഴാണ് എന്ത് ചെയ്യാം, ഭഗവാനെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം മനസ്സിലാക്കി പറയും എന്താണ്, ഒന്നും നടക്കില്ല, ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവസാനം എന്ന ശബ്ദവിശ്വാസം വരുമ്പോഴാണ് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ മാത്രമേ ഉള്ളൂ, അത് കുട്ടിക്കാലത്തെ പഠിച്ചാൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, വിപ്പിളി വിളി 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 എന്ന് പറയേണ്ടതല്ല. ഈശ്വരൻ കൂടെയുണ്ട് എന്നുള്ള ആനന്ദത്തോടു കൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതാണ്. അല്ലാതെ അവസാനം കിടന്ന് ശ്വാസം വലിക്കുമ്പോൾ കുളി വിളി എന്ന് പറഞ്ഞ് വരില്ല, അവസാനം കിടന്നതിന് ശബ്ദശ്വാസം വലിക്കുമ്പോൾ കൂടെ വലിക്കാൻ ആരും വരില്ല. ഏത് ദുരിതത്തിലും ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നും ഭഗവാൻ കൂടെയുണ്ട് എന്നുണ്ടായി ഭഗവാൻ മാത്രമേ കൂടെ ഉള്ളൂ എന്ന് പറയാനില്ല. അതെന്താ, ഭഗവാൻ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഭയവില്ല. ഒരാളോടും ഈ വേ എന്താണ് അങ്ങനെ പറയരുത്. നമ്മളൊരാളോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യം ഇങ്ങനെ എന്താണ് ഒരു വയാലെന്നാണ് നമ്മുടെ അവിടെ പറയുക. പ്രാരത്ഥം പോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾക്ക് ഈശ്വരനെ ലവലേശം അറിയുകയാണ്, ഈശ്വരനിലേക്ക് ലവലേശ സമർപ്പണമില്ലേ. ഭഗവാനെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടായി പറയണം നമ്മളെ. അപ്പൊ അങ്ങനെ ഒഴിവാക്കേണ്ട ഒരാളല്ല ആര്, ആര്, ആരാ, അങ്ങനെ ഒഴിവാക്കേണ്ട ആളല്ല ഭഗവാൻ. ഇനി രുക്മിണീദേവിയോട് പറയണ്ട, നിങ്ങൾ എന്നെ ഒഴിവാക്കിയാലും ഞാൻ നിങ്ങളെ ഒഴിവാക്കില്ല. എന്താണ്, നിങ്ങൾ എന്നെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കും. കാരണം ഞാൻ തന്നെയാണ് നിങ്ങളൊക്കെ, അതുകൊണ്ട് പിന്നെ മറക്കേണ്ട ആളോ, വേറെ ഒരാളാണെങ്കിലേ മറക്കും, നമ്മൾ നമ്മളെ മറക്കും. നമ്മളിപ്പോ ബാക്കിയുള്ളവരെയൊക്കെ മറന്നാലും ആരെ മറക്കില്ല, അവനവനെ. ആത്മവിസ്മൃതി അവനവൻ, അതും സംഭവിക്കാറുണ്ട് കൂടി. അവനവനെ തന്നെ മറക്കുന്ന അവസ്ഥയുണ്ട്, അതും പറയണ്ടേ, അത് മറ്റൊരു രീതിയാണ് അല്ലെ. സ്വയം മറന്ന് അവളാണ് വലിയ ദുഃഖങ്ങളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് അവനവനെ ബാക്കിയുള്ളതൊക്കെ മറന്നാലും അവനവനിൽ ഈശ്വരനെ മറക്കരുത്. കാരണം ഭഗവാൻ നമ്മളെ മറക്കാതെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലേ, ഭഗവാൻ മറക്കാതെ എന്ന് പറയേണ്ട ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ട് 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 എന്നിങ്ങനെ എപ്പോഴും ഓർമ്മിച്ചു ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്? ഞാൻ 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 എന്നിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഈ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ കൂടെയുണ്ട് എന്ന്, അല്ലാതെ ഞാൻ ഞാൻ എന്നൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കൂടെയുണ്ട് എന്നാൽ ഭഗവാൻ ഓർമ്മിപ്പിക്കുക നമ്മളെ. എന്നിട്ട് നമ്മൾ പറയുന്നു ഭഗവാൻ കൂടെ ഇല്ല, ഭഗവാനെ വിവാഹ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം അതാണ് രുക്മിണിയെ ഒന്ന് പരീക്ഷിച്ചു അല്ലെങ്കിൽ ഒന്ന് ഞെട്ടിച്ചു എന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞത്. രുക്മിണി ഒന്ന് ഞെട്ടി ഒരു ദിവസമാണ്. എന്താ ഞെട്ടിയത്? ആൾക്കാരെ അവിടെ നോക്കണം, ഇവിടെ നോക്കണ്ടോ, കഥ കേട്ടിണ്ടോ, ഉണ്ടാവോ? ആ രുക്മിണി ദേവിയെ ഒന്ന് വർണ്ണിപ്പിച്ചു ഒരു ദിവസം. രുക്മിണി ആകെ ബോധം കിട്ടില്ല, അവിടെ ഈ വീണു. എന്താണ്ടായത്? ഭഗവാൻ വലിയ ഗൗരവത്തിൽ ഒരു ദിവസം തന്നെ ഇരുന്നിട്ട് രുക്മിണി വന്ന സമയത്ത് പറഞ്ഞത്ര രുക്മിണി എന്നെ കല്യാണം കഴിച്ചിരിക്കുക ശരിയായില്ല. എന്താ ഒരു ബോധമല്ലാണ്ട് അണ്ണി കണ്ട ആൾക്കാരുടെ ഉള്ളിൽ അറിഞ്ഞില്ലേ എന്നെ വല്ല പരിചയമുണ്ട് രുക്മിണിക്ക്? നമ്മൾ തമ്മിൽ വല്ല എന്താണ് മുൻപരിചയമുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വല്ല സാമ്യമുണ്ടോ? കല്യാണമൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടാണ് വിവാഹം ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? അറിഞ്ഞിട്ട് വേണം വിവാഹം ചെയ്യാൻ. ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം വിവാഹം ചെയ്യാൻ. പിന്നെന്താണ് ഇനി വിവാഹമൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാമ്യം തമ്മിൽ വേണ്ടേ? സൗന്ദര്യത്തിലോ ധനത്തിലോ അല്ലേ വിദ്യാഭ്യാസത്തിലോ കുലത്തിൻ്റെ കൂട്ടുകാരൻ്റെ കാര്യത്തിലോ പിന്നെ ഐശ്വര്യത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെ ഏതെങ്കിലും രാജ്യം ധനം
കുലം ശീലം നിരവധി തന്റെ സന്ദേശത്തിൽ പറയുന്നുണ്ടായി കുലശീല രൂപ വിദ്യ വയോ ദ്രവിണ കാമധി ആത്മതുല്യം തീരാപതി കുലപതി എന്നറി ഭഗവാന്റെ മുമ്പില് ആ രുക്മിണി സന്ദേശം സമർപ്പിച്ച സമയത്ത് അവിടെ രുക്മിണി ദേവി പറഞ്ഞ കാര്യം കുലശീല രൂപ വിദ്യ വയോ ദ്രവിണ കാമധി കുലം കൊണ്ടും ശീലം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ ഞാൻ ഭഗവാന് തുല്യയായിട്ട് തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എങ്കിൽ ഞാൻ ഏകദേശം എന്ത് ആർക്ക് തുല്യായി? ഭഗവാന്റെ അല്ലെ, ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാൻ ഇവിടെ പറഞ്ഞത്, ഭഗവാനിവിടെ രുക്മിണിയോട് പറയുന്നത്, രുക്മിണി എന്ത് ഏത് തരത്തിലാ രുക്മിണി എന്നെ ഈ സൗന്ദര്യത്തിൽ നമ്മുടെ രണ്ടാളും തുല്യാണ് കണ്ടത്. ഞാനടച്ചാ കഥ 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 എന്നുള്ള ആള് രുക്മിണി അടച്ചാൽ സ്വർണത്തിന്റെ അങ്ങനെ സ്വർണം അങ്ങനെ കടഞ്ഞെടുത്തത് പോലെയുള്ള നമ്മുടെ തമ്മിൽ എന്ത് ഏതില് ആ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നർമ്മത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സാമ്യം തോന്നിയിട്ടുണ്ടോ? അതിലില്ല. അതുപോലെ വിദ്യാഭ്യാസം, രുക്മിണി എത്രയാ പഠിച്ചിട്ടുള്ളത്? ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനോ, ഞാൻ ആകെ മഴക്കാലം തീരുന്നു വരെ 3 മാസം അല്ലെങ്കിൽ 2 മാസം 64 ദിവസം എവിടെ ഒന്ന് കയറി നിന്നു. എവിടെ മഴ നനയാണ്ടിരിക്കാൻ കയറി നിന്നതാണ് അവിടെ സ്കൂളിൽ നിന്ന്. അതല്ലാണ്ട് ഞാൻ പിന്നെ ഒരു സ്കൂളിലേക്ക് പോകലുണ്ടായിട്ടില്ല. ശാന്തിമരിയുടെ ആശ്രമത്തില് ഒരു 64 ദിവസം ഞാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. 64 ദിവസം കൊണ്ടൊക്കെ എന്താ പഠിക്കുക എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഏ, ഇവിടെ 32 വയസ്സിൽ LKG എന്ന് ഇറങ്ങണില്ല ആൾക്കാരെന്നാണ്. അല്ലെങ്കിൽ 32 വയസ്സായാലും LKG പഠിക്കണ പോലെ തോന്നാം. അത്രയും ബോധമുണ്ടോ? അതാണ് വയസ്സാവായിട്ട് 10-32 വയസ്സായാലും ആൾക്കാർക്ക് ലവലേശം പോകത്തില്ല. ഗുരുനാഥന്മാര് പറയും, ശങ്കരാചാര്യ സ്വാമികളെ 32 വയസ്സില് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ശരീരം ഉപേക്ഷിച്ചു. ഇവിടെ 32-ാമത്തെ വയസ്സിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങണേള്ളൂ. എന്താണ് ശങ്കരാചാര്യ സ്വാമികള് 32 വയസ്സില് തന്റെ ജന്മകൃത്യങ്ങളൊക്കെ പൂർണ്ണമാക്കി ശരീരം ഉപേക്ഷിച്ചിട്ട ആളാണ്. ഇവിടെ 32-ാമത്തെ വയസ്സിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങണേള്ളൂ. അതെ, അത്ര ബുദ്ധിയാണ് ഭഗവാൻ പറഞ്ഞതാണ്. ഭഗവാൻ പറഞ്ഞു, ഞാൻ എനിക്ക് വിദ്യാഭ്യാസം അതും രുക്മിണിയേക്കാൾ കുറവാണ്. സൗന്ദര്യം എന്നൊഴിച്ചോ, എന്നെ വെള്ളം കുടിപ്പിക്കരുത്. രണ്ടാളും ഇവിടെ ഇരിക്കും, ഒരാളെ എന്നൊഴിച്ചാൽ മതി. തിരികെയിരിക്കും, ഒരാളെ എന്നൊഴിക്കുക, തിരികെ നോക്കുക. എൻ്റെ ഇടയിൽ വർത്തമാനം പറയരുത്. അപ്പോ ഭഗവാൻ രുക്മിണിയോട് പറയുന്ന വിദ്യാഭ്യാസം അതിലും നമ്മൾ തമ്മില് അല്ലെ ഒരു ചേർച്ചയുമില്ല. സൗന്ദര്യത്തിന്റെ കാര്യത്തിലില്ല. കുലം സത്യം ബഹിഷ്കൃതം, ശബ്ദം ശപിക്കപ്പെട്ട കുലമാണ് യദു കുലം എന്നൊക്കെ. ആരാ ശപിച്ചത്? അല്ല, വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ യദുവിന്റെ അച്ഛൻ തന്നെ ശപിച്ചതാണ്. ഏയാദി മഹാരാജാവ് തന്നെ യദുവിനെ ശപിച്ചിട്ടുണ്ടെന്ന് എന്റെ കുലത്തിലുള്ള ആൾക്കാരെ അവസാനം ആ യദു തന്നെയാണ് ഏയാദിക്ക് വഴി കാണിച്ചത്. അങ്ങനെ ഒരു കഥ അല്ലെ നാമസ്കൃതത്തിൽ വർണ്ണിച്ചത്. എന്തായാലും അതുപോലെ സത്യം ബഹിഷ്കൃതം. ഏ, പല ആൾക്കാരും ഈ യദുകുലം എന്ന് കേട്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിലപ്പോൾ സ്ഥലം. അപ്പൊ അങ്ങനെയുള്ള കുലത്തിൽ ജനിച്ചതായിട്ട് ഞാൻ, എന്നാൽ വിദർഭരാജ വംശം വിദർഭയിൽ ജനിച്ചതായിട്ട് രുക്മിണിയുടെ ആ കുലത്തിന്റെ മഹിമേന്ദ്രൻ എത്ര ശ്രേഷ്ഠമായിട്ടതാണ് രുക്മിണിയുടെ കുലം. അപ്പൊ അങ്ങനെ കുലം ശീലം രൂപം വിദ്യ ഇങ്ങനെ പല കാര്യങ്ങളെയും പറ്റി ഭഗവാൻ ആ ചെറിയ കുട്ടികളിൽ നിന്ന് മടിയിൽ ഇരുന്നാൽ പറ്റുമോ? അമ്മമാരെ ഉണ്ടല്ലോ തട്ടമെന്നതാണോ? ആ ചെറിയ കുട്ടികളെ മടിയിൽ ഇരുന്നാൽ പറ്റുമോ? അങ്ങനെ ആൾക്കാരെ കളിക്കാനുള്ള തന്നെ പറയുന്നത്, ചെറിയ കുട്ടികളെ മടിയിൽ ഇരുത്തി കഴിഞ്ഞാൽ ഇത് എന്നേക്കാൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അത് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് ഓടുന്നതിനോട് തപ്പിറങ്ങി വീണാതിലെ ബുദ്ധിമുട്ട് സാധിക്കുമെങ്കിൽ ഒപ്പം കുട്ടികളുടെ ഒപ്പം ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മടിയിൽ ഇരുന്ന പരിശോധന ഇല്ല. കാരണം കുട്ടികൾക്ക് കളിക്കേണ്ട പ്രായമാണ്. അതുകൊണ്ടാണ് കേട്ടില്ലേ ഈ കുട്ടികളുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ ചെറിയ കുട്ടി ഒന്ന് മടിയിൽ ഇരുത്താൻ പറ്റുമെന്ന് ചോദിച്ചതാണ്. തിരിക്കുമെങ്കിൽ കാരണം അവർക്ക് വികൃതി കാണിക്കേണ്ട സമയമാണ്. ആ കുട്ടികളൊന്നും ഇല്ല, അവിടെ എങ്ങനെ നോക്കിയിരിക്കോ? നോക്കിക്കോ, നോക്കിക്കോ.
കേട്ടോ, കഥ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. കേൾക്കണില്ലേ, കേൾക്കണുണ്ടോ, കേൾക്കുന്നുണ്ടോ, നോക്കി കേട്ടോ. ഇവിടെ ഭഗവാൻ ശ്രദ്ധിച്ചിരിക്കും. കാരണം ഈ കുട്ടികളെക്കാളും അവിടെ നിങ്ങളുടെ ശ്രദ്ധ അതാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അനുഭവം നോക്കുമ്പോൾ പറയാൻ തോന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു പറയാൻ. കുറച്ച് നേരം മതി, കഴിഞ്ഞാൽ 12 ഈ ബന്ധുക്കെ പറയാൻ ശ്രദ്ധ. എന്തായാലും അവരുടെ സമയം ശ്രദ്ധയോട് കൂടിയിരിക്കുക, അല്ലെങ്കിൽ അതാ വേണ്ടി പറയുന്നത്. രുക്മിണീദേവിയുടെ മുഖം മാറുന്നത് ഭഗവാൻ കാണുന്നുണ്ട്. പക്ഷെ ഭഗവാൻ പറഞ്ഞു നിർത്തുന്നില്ല. ഭഗവാൻ പറഞ്ഞു, രുക്മിണി എന്തിനാ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതെന്ന് രുക്മിണി ചോദിക്കുകയാണ്. കുട്ടികൾ ഇവിടെ വന്നിരിക്കും, വന്നിരിക്കും എന്തിനാ എന്നെ കല്യാണം കഴിച്ചത് രുക്മിണി, എന്നാ പിന്നെ എന്തിനാ എന്നെ ആ വിലപ്പേക്ക് വന്ന്. ഭഗവാൻ അവിടെ വന്നു കൊണ്ടുവന്നതാണല്ലോ, അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്നു വന്നല്ല. ഞാൻ ഇന്ന് വലിഞ്ഞു കയറി വന്നു വന്നല്ല, എന്നെ അവിടെ വന്നു കൊണ്ടുവന്നല്ലേ, ഞാൻ എന്തിനാ എന്നെ കൊണ്ടുവന്നത്. അങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ. ഭഗവാൻ രുക്മിണി ചോദിച്ചതല്ല, രുക്മിണൻ വന്ന് മറുപടി പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. അതെന്താ, മമദ്വിഷന്തി വാമൊരു രുക്മിണിയുടെ സഹോദരന്മാര്, ശിശുപാലൻ, ദന്തവക്രൻ, ജരാസന്ധൻ, ഇങ്ങനെയുള്ള കുറെ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ എന്നെ നിന്ദിക്കാൻ കൽപ്പിച്ചു കൂട്ടിയിട്ടാണ് രുക്മിണിയെ ശിശുപാലൻ വിവാഹിച്ചതെന്ന് അനുശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ രുക്മിണി എന്നെയാണ് ആഗ്രഹിക്കുന്നത്, രുക്മിണി എന്നെ മാത്രമേ വിവാഹം ചെയ്യുള്ളൂ എന്ന് അവർക്കൊക്കെ നല്ലോണം അറിയാം. മാത്രമല്ല ഞാൻ രുക്മിണിയെ കൊണ്ടുപോകാൻ വരുന്ന അവർ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സൈന്യ സമയത്തൊക്കെ കാത്തിരുന്നത്. രാമകൃഷ്ണന്മാർ വരുന്ന നല്ലോണം അറിയുന്ന ആൾക്കാരാണ് അവരൊക്കെ. കൃഷ്ണൻ വരും സംശയമില്ല. അപ്പൊ എല്ലാവർക്കും പറയുന്നുണ്ടോ, അതെല്ലാവരും പഠിച്ചിട്ടുള്ള കുട്ടികളിലേക്ക് മതി. കൂട്ടാവിടെ കൂട്ട കുറച്ചേണ്ടി അത്. അപ്പോ രുക്മിണിയോട് ഭഗവാൻ പറഞ്ഞത്, എന്നെ ശത്രുക്കളായിട്ട് കരുതുന്നതാണ്, എനിക്കാണെങ്കിൽ ആരോടും ശത്രുത തോന്നുന്നില്ല. എന്താണ് ഇപ്പൊ ജരാസന്ധനായാലും ശിശുപാലനായാലും ദന്തവക്രനായാലും രുക്മിണിയുടെ സഹോദരന്മാർ അഞ്ചാളായാലും കംസനെ പോലുള്ള ആൾക്കാരെ, അവരൊക്കെ കഥ കഴിഞ്ഞിട്ടുള്ളത്, ആ കഥ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായാലും ഇവരൊക്കെ എന്നെ ശത്രു ശത്രു കാണാൻ ഞാൻ എന്ത് മഹാഭാഷ എന്നുള്ളത് ശരിയല്ല. കാരണം ഇവർക്ക് ഈ ചെറിയ 4 പ്രായത്തിലുള്ള കുട്ടിയായിട്ട് എനിക്ക് ഭൂതനോട് എന്ത് ദേഷ്യമാണ്, ഭൂതൻ എന്നെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് മുതൽ തുടങ്ങിയതായി ഏർപ്പാട്. ഇതിപ്പോ ഇത് ഇതുവരെയും തുടർന്നുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർ പലരും എന്നെ ശത്രുവായിട്ട് കാണുന്നു. എനിക്കാണെങ്കിൽ അത് ഭഗവാൻ തന്റെ ദോഷമായിട്ടും കൂടിയാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഒരാളോട് ശത്രുത തോന്നുന്നില്ല, ഒരാളോട് യുദ്ധം ചെയ്യാനും എനിക്കറിയില്ല. പിന്നെ പിന്നെ ഏട്ടുണ്ടാവുന്നതാണ് യുദ്ധത്തിലൊക്കെ ജയിച്ചു പോകുന്നതെന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. എനിക്ക് യുദ്ധം ചെയ്യാനും അറിയില്ല. ഞാനാണെങ്കിൽ ഈ ദുഷ്ടന്മാരൊക്കെ ആയിട്ടുള്ള ഈ കൂട്ടുകെട്ട് അവര് രുക്മിണിയെ കരുവാക്കിക്കൊണ്ട്, രുക്മിണിയെ ഒരു കാരണമാക്കിക്കൊണ്ട് അവരെന്നെ നിന്ദിക്കാൻ വേണ്ടി പുറപ്പെട്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാനിവിടെ ഒരിടത്തനാണായിട്ട് എനിക്കും എല്ലാവരും കൂടി എന്നെ നിന്ദിക്കും. ഞാൻ മനസ്സിലാക്കാം, എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് വിചാരിച്ച് എവിടെ വന്നു, വിദർഭയിൽ വന്നു. വിദർഭയിൽ വന്നപ്പോഴാണ് വെറുതെ ഇങ്ങനെ ഒരു വഴി കൊണ്ട് നടന്നാൽ പറ്റില്ല, ഇവിടെ വെറുതെ വന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായത്. കാരണം അവിടെ അനേക ആയിരങ്ങളാണ് സൈന്യങ്ങളൊക്കെ നിൽക്കുന്നത്. എന്തോ ദൈവാധീനം കൊണ്ട് ഏട്ടൻ സൈന്യസമേതം വന്നതുകൊണ്ടാണ്, ഭഗവാൻ പറയണ്ടോ, ഏട്ടൻ സൈന്യസമേതം വന്നതുകൊണ്ടാണ് അന്ന് പല്ല് കൊള്ളാണ്ട് രുക്മിണിയെ കൊണ്ട് പോരാൻ അനുവദിച്ചത്. അല്ലെങ്കിൽ അന്ന് എല്ലാവരും കൂടി എന്നെ വളർന്നിട്ട് തല്ലണെന്ന് രുക്മിണി കണ്ടിരുന്നു. സത്യത്തിൽ വരനാമസ്വാമി വന്ന് യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിച്ചത് കൊണ്ടാണ് രുക്മിണിയെ കൊണ്ട് പോരാൻ എനിക്ക് സാധിച്ചത്. ഞാനൊരു ഒരു ചാട്ടത്തിന് ഇവിടുന്ന് അങ്ങോട്ട് വന്നതാ, അതിനകത്ത് ഒരാലോചനയിലാണ്. രുക്മിണി വിചാരിച്ചിട്ടാ എനിക്ക് വലിയ ധൈര്യമാണോ, എന്നെ ഇല്ല ഒരു ധൈര്യമില്ല. ഞാനാകുന്ന വരണ്ടു പോകുന്നത് ഈ ആൾക്കാരെയൊക്കെ ഉണ്ടപ്പോ പിന്നെ ഏറെ കൂടെ ഉണ്ടെന്നുള്ള ബലത്തിലാണ് ഞാൻ രുക്മിണിയെ കൊണ്ട് പോരാനുള്ള ധൈര്യമൊക്കെ കാണിച്ചത്. രുക്മിണിയെ ഞാൻ സംശയിച്ചു തിരിച്ച് ദ്വാരകയിലെത്തിയിട്ടാണ് ഞാൻ രുക്മിണിയെ നോക്കുന്നത്. രുക്മിണിയാണോ, രുക്മിണിയുടെ വല്ല ദാസിമാരാണോ ഞാൻ കൈവരിച്ചു കൊണ്ടുവന്നത് വരെ എനിക്ക് സംശയമായില്ല. അപ്പൊ എന്തായി, രുക്മിണിയെ കണ്ടപ്പോ മനസ്സിലായില്ല എന്ന് കൂടി അവിടെ കുടിച്ചുകൊണ്ടെന്നുള്ളത്. കുറെ കുട്ടികളുണ്ടായതാ, ഒരാളെ ഞാൻ കുടിച്ചു, ഞാൻ രുക്മിണിയെ വിചാരിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ രുക്മിണിയുടെ മോസം നോക്കി പറഞ്ഞത്, രുക്മിണിയുടെ ദാസിയാണോ വിളിച്ചു കൊണ്ടുവന്ന് സംശയമായി. മാത്രമല്ല രുക്മിണിയോട് ഇത്രയൊക്കെ പ്രയപ്പെട്ട രുക്മിണി എത്ര ഞാൻ അറിയും, കണ്ട അറിയിച്ചാൽ അങ്ങനെ സംശയം വരാൻ സാധ്യതയില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞു, അങ്ങനെയാണ് ബലരാമസ്വാമി പറഞ്ഞു, അത്ര രുക്മിണി തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ രുക്മിണിയെ കൈപിടിച്ച് ദ്വാരകയുടെ പുറത്ത് നിൽക്കണം, അടുത്തേക്ക് കയറിയിട്ടില്ല. അപ്പൊ ഏട്ടനോട് ചോദിച്ചു, ഏട്ടാ ഇപ്പൊ എന്താ വേണ്ടത്, ഈ കുട്ടി എന്റെ കൂടെ കൊന്താ,
ആശായിക്കോട്ടെ എന്ന് ഏട്ടൻ പറഞ്ഞുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, എല്ലാവരും എനിക്ക് വലിയൊരു സുഖം രുക്മിണിയോട് മാത്രം ഇഷ്ടമായിട്ടാണ് രുക്മിണി കല്യാണം കഴിച്ചത്. പിന്നെ ഞാൻ പിന്നെ ബാക്കി വരെ കല്യാണം കഴിക്കുന്നു. പിന്നെ അടുത്ത ദിവസം മുതൽ എത്രയെത്ര വിവാഹങ്ങളാണ് ഞാൻ കഴിച്ചത് രുക്മിണി. അപ്പൊ ഇങ്ങനെ കിഴി അവിടെ വെച്ചോളൂ, മറ്റത് കൂടെ വെച്ചോളൂ, കിഴി അവിടെ വെച്ചോളൂ, സമർപ്പിച്ചോളൂ. എന്തായാലും രുക്മിണിയോട് പറയാണ്, രുക്മിണി ചിരിച്ചുകൊണ്ടെന്നല്ല പറയണോ, നിങ്ങളൊക്കെ ചിരിക്കുന്ന വെച്ചാൽ ഭഗവാൻ ചിരിച്ചിട്ടല്ല, നമ്മളും ചിരിച്ചുകൊണ്ടാ പറയണത്, പിന്നെ കഥ അറിയുകൊണ്ട് ചിരിക്കുകയാണല്ലോ. എന്തായാലും രുക്മിണി ആകെ ഇങ്ങനെ വേർത്ത് കുടിച്ചിരിക്കുന്നത്, വിവാഹം ചെയ്തത് ശരിയായില്ല, രുക്മിണി എന്നെ തെരഞ്ഞെടുത്തത് ശരിയായില്ല, എനിക്കൊരു മഹത്വമില്ല, രുക്മിണി ആണെങ്കിൽ എത്രയോ ഹേമമാണ്, ഇങ്ങനെ പറഞ്ഞാൽ ആ രുക്മിണിയുടെ ഉള്ളില് തോന്നാൻ തുടങ്ങിയിട്ടുള്ള എനിക്ക് എന്താ ഈ പറഞ്ഞു വരുന്നത്, ഭഗവാൻ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണോ. രാമാവതാരത്തിലൊക്കെ ഇതുപോലെ ഉണ്ടായി കേട്ടിട്ട് ഇവിടെ തന്നെ ഭഗവാൻ എന്താ ഇങ്ങനെ പറഞ്ഞു തന്നോട് പറഞ്ഞുകൊണ്ട് വരുന്നത് രുക്മിണിക്ക് മനസ്സിലാവും. അവസാനം രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി ഇപ്പോഴും എത്രയോ ആൾക്കാര് രുക്മിണിയെ കല്യാണം കഴിച്ച തരത്തിലില്ല എന്ന് പറഞ്ഞ് ശിശുപാലനും കാത്തിരിക്കേണ്ടതാണ്. രുക്മിണിയെ കിട്ടിയാൽ ഇപ്പോഴും കല്യാണം കഴിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അഥവാ അങ്ങനെ ഒരു മോഹം രുക്മിണിക്ക് ഉണ്ടെങ്കിൽ ഞാനായിട്ട് അതിന് തടസ്സമൊന്നും ആവില്ല, രുക്മിണിക്ക് രുക്മിണിയുടെ കാര്യം തീരുമാനിക്കാം, അവനവൻ്റെ വ്യക്തിത്വം ഉണ്ടല്ലോ, അവനവൻ്റെ തീരുമാനങ്ങളില്ല. അപ്പൊ രുക്മിണിക്ക് എന്താണോ, രുക്മിണിക്ക് ഇവിടെ നിൽക്കാൻ എന്താണെന്ന് നിൽക്കാം, എന്റെ കൂടെ ബുദ്ധിമുട്ടി നിൽക്കണമെന്ന് ഞാൻ പറയില്ല. രുക്മിണിക്ക് സുഖമായിട്ട് ജീവിതം ഒരു ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നോക്കിയാണ് രുക്മിണി സന്തോഷമായിട്ട് ജീവിച്ചോളൂ, സന്തോഷമായിട്ട് ജീവിച്ചോളൂ, എവിടെ വേണമെങ്കിൽ പോകാൻ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ എല്ലാ സന്തോഷം ഉണ്ടാവില്ല. രുക്മിണിക്ക് പഠിക്കാം, എനിക്കിപ്പോ രുക്മിണിയെ മാത്രം നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം എനിക്ക് അച്ഛനമ്മമാരെ നോക്കണം, ബാക്കിയുള്ള ഭക്തിമാരെ നോക്കണം, കുട്ടികളെ നോക്കണം, അവരെ അതിനിടയിൽ കൂടെ രുക്മിണിയെ നോക്കും, നോക്കിക്കാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പോരാ രുക്മിണിക്ക് തോന്നുന്നുണ്ടെങ്കിൽ രുക്മിണിക്ക് ഇഷ്ടം നാളെ അങ്ങനെ പോവാനോ വേറാളെ കല്യാണം കഴിക്കാന്ന് പറയുകയാണ്, ഒക്കെ ഈ പകുതിയുള്ളൂ, ഒക്കെ പകുതി പറയുള്ളൂ. എന്നിട്ട് ഇങ്ങനെ രുക്മിണിയുടെ മുഖത്ത് കുറച്ച് നേരം വലിയ ഗൗരവത്തിൽ നിന്ന് നോക്കിയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞാണ് വലിയ പരിപാടി. ഭഗവാന്റെ ഇത് ഇതൊക്കെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് മനസ്സിലാവില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് രുക്മിണിയുടെ ബോധം തന്നെ ഇതാ നഷ്ടപ്പെട്ടു. രുക്മിണി അവിടെ ചാമരം വീശുകൊണ്ട് രഞ്ചാമരം വീശുകൊണ്ടൊക്കെ കരുത്, അതൊക്കെ കയ്യിൽ നിന്ന് വീണു, വളയൊക്കെ കഴിഞ്ഞു ചാടി. ശരീരം അതുവരെ അസുന്ദരിയായിരുന്ന രുക്മിണി ദേവിയുടെ ശരീരം ഇതുപോലെയായി ഒരു ജഡമായിട്ട് ശരീരം പോലെയായിരുന്നു. ശരീരമൊക്കെ എന്നത് പെട്ടെന്ന് മേലിനുണങ്ങി വളകളും ആലകളും വസ്ത്രവും കഴിഞ്ഞു, മുടിയൊക്കെ കിട്ടഴിഞ്ഞ് കണ്ണുനീരങ്ങനെ കൂടാൻ ഒഴുകി അവിടെയൊക്കെ കണ്ണുനീരങ്ങള് പ്രളയം പോലെ പറഞ്ഞു. പിന്നെ ഭഗവാൻ നോക്കുമ്പോ കാണുന്നു രുക്മിണി കയറി നിലം നിലത്ത് വിഴാൻ പോലും ശ്വാസം പോലും നഷ്ടപ്പെടുന്നതാണ് രുക്മിണി കയറി. എന്താണ് ഭഗവാൻ അവിടെ നാല് കൈകളെ കൊണ്ട് ആ രുക്മിണിയെ താങ്ങുക, കയ്യിലാണ് എടുക്കുന്നതാണ് എല്ലാ സംബന്ധിച്ചിട്ട് തന്നെ പടിയിൽ കിടക്കെ രുക്മിണിക്ക് നല്ലോണം വെള്ളമൊക്കെ തെളിച്ച് വീശി കൊടുത്തു. കുറേ നേരം ആ ഭഗവാൻ രുക്മിണിയെ ശുശ്രൂഷിക്കലുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണത്രേ ആ പോയ ശ്വാസം തിരിച്ചിങ്ങോട്ട് കിട്ടിയത്. ആ ശ്വാസം എടുത്തുകൊണ്ട് കുറച്ചൊരു സമാധാനമായപ്പോ കണ്ണു തുറന്ന് നോക്കി നോക്കുമ്പോൾ താൻ ഭഗവാന്റെ മടിയിലാണ് കിടക്കുന്നത്. അത് കണ്ടപ്പോ രുക്മിണിക്ക് ഒരു സമാധാനം ഉണ്ടായി. കാരണം തന്നെ ഭഗവാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നപ്പോ മനസ്സിലായി, തന്നെ ഭഗവാൻ ഉപേക്ഷിക്കുകയാണോ, ഇനി എനിക്ക് ആരാണുള്ളത് എന്നുള്ള ഭാവത്തിലാണ് അവിടെ വീട് പോയത്. ഭഗവാന്റെ ആ രുക്മിണിയുടെ മുഖത്ത് നോക്കിയിട്ടുള്ള പുഞ്ചി കണ്ടതോടുകൂടി രുക്മിണിക്ക് അവിടെ വലിയ സമാധാനമുണ്ട്. രുക്മിണി പെട്ടെന്ന് ഭഗവാനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാങ്ങി ഭഗവാന്റെ വിശ്വാസം ഭഗവാൻ നമുക്ക് വേണ്ട രുക്മിണി ഞാൻ വിശ്വസിക്കില്ല, കുറച്ചേരം കൂടി വിശ്വസിക്കും എന്ന് പറഞ്ഞ രുക്മിണിയെ അടുത്തിരുത്തിക്കൊണ്ട് ഭഗവാൻ ചോദിച്ചു എന്നാണ് എന്താ പറഞ്ഞുണ്ടായത്. രുക്മിണിയോട് ഞാൻ ചില ചില തമാശകൾ പറഞ്ഞതാ, എനിക്ക് തമാശ പറയാൻ തോന്നി. രുക്മിണിയോട് എനിക്കൊരു തമാശ പറയണം തോന്നി. ആ തമാശ പറഞ്ഞിട്ടാണ് എന്തായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് തമാശ പറയാൻ കൂടി അറിയില്ല. രുക്മിണിക്ക് മനസ്സിലായില്ലേ തമാശ പറയാൻ പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായിരിക്കുന്നതാണ്. അത് കേട്ട് രുക്മിണി പറഞ്ഞു അങ്ങനൊരു തമാശയല്ല
പിന്നെ രുക്മിണിയുടെ ആഭൂട ഈ മുഖം രുക്മിണിയുടെ ചുവന്ന തൊടുത്തതായിട്ട് നോക്കും, ചുവന്ന കണ്ണുകളും ശുദ്ധി എടുത്ത് കുറച്ചൊരു ദേഷ്യപ്പെട്ടതായിട്ട് മുഖമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് രുക്മിണി ഒന്ന് ചൊളിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അല്ലാതെ ഞാനിങ്ങനെ രുക്മിണി ഉപേക്ഷിക്കാം, രുക്മിണി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, രുക്മിണി അങ്ങനെ തന്നെ ഉപേക്ഷിക്കുമെന്ന് ചിന്തിച്ചത് അപ്പ ഞാൻ വിചാരിച്ചില്ല. രുക്മിണിക്ക് എന്നോട് എന്താ പറയാമെന്നത് ഇപ്പൊ ഈ കേട്ടതും വെച്ച് രുക്മിണിക്ക് എന്നോട് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് ഒരു മറുപടി ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ട്, ഒരു മറുപടി പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചതാണെന്നൊക്കെ പറഞ്ഞത്. ആ മറുപടി പറയാണ്ട് രുക്മിണി ഞാൻ വരില്ല. രുക്മിണി എന്നോട് മറുപടി പറഞ്ഞു തീരും ഈ കാര്യത്തിന്. അതും ഇപ്പൊ സമാധാനായില്ല, ഞാൻ ഉപേക്ഷിച്ചില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ പറയുകയും ചെയ്തു തമാശ പറഞ്ഞതാണ്, എനിക്ക് തമാശ പറയാമെന്ന് അറിയിക്കാച്ചാലും തമാശ പറഞ്ഞതാണ്. രുക്മിണി ചിരിക്കലല്ല, തമാശ പറഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് ചിരിക്കാൻ വിടുന്നത്, തമാശയാണെന്ന് പറഞ്ഞ് ചിരിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാലോ രുക്മിണി കരയും കൂടെ. രുക്മിണി എന്തിനങ്ങനെ കരയണം? രുക്മിണിയുടെ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ടല്ല, രുക്മിണിയുടെ ശുദ്ധി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞത്. ഒന്ന് ശുദ്ധി എടുത്ത് കാണാൻ, ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയാ, രുക്മിണി ഇങ്ങനെ അനുസരിക്കുക, ഇങ്ങനെ ജീവിതം മുഴുവൻ ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ ഇങ്ങനെ അനുസരിച്ച് മൂടി മൂടി കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തൊരു രസമുള്ളത്. ഇടയ്ക്ക് ഒന്ന് പരസ്പരം സ്നേഹിക്കുന്നത് പോലെ തന്നെ പരസ്പരം കുറച്ചു നേരം ശുദ്ധി എടുത്തുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള വർത്തമാനങ്ങളും അങ്ങനെയൊക്കെയുള്ളതാണ് അയം ജീവനമൂലാഭാഗ്യേഷു ഗൃഹമേതിനാം. ഈ ഗൃഹസ്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള രസങ്ങള്. കുറച്ച് ദേഷ്യപ്പെട്ട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ ആ ദേഷ്യം തീർന്നു കഴിഞ്ഞാൽ എന്തായി? മുമ്പത്തേക്കാൾ സ്നേഹത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുക. അല്ലാതെ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ദേഷ്യത്തോടുകൂടി എന്തെങ്കിലും പറഞ്ഞു കുറച്ചു നേരം അത് കഴിഞ്ഞാൽ ആ ദേഷ്യം മാറി കഴിഞ്ഞാൽ വീണ്ടും അല്ലേ സാധാരണ പോലെ സ്നേഹത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഗൃഹസ്ഥ ജീവിതത്തില് എല്ലായിടത്തും കാണുന്നത്, നമ്മുടെ ജീവിതത്തിൽ മാത്രം അത് ഇല്ല എന്ന് കണ്ടപ്പോൾ രുക്മിണിയെ ഒന്ന് ശുദ്ധീകരിപ്പിക്കാനും ദേഷ്യം പിടിപ്പിക്കാനാണ് ഇതൊക്കെ പറയലുണ്ടായത്. അപ്പൊ രുക്മിണി എന്താ രുക്മിണിക്ക് പറയാനുള്ളത്? ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് രുക്മിണിയുടെ വാക്കുകൾ ഇവിടെ പറയണു അതിമനോഹരമായിട്ട്. രുക്മിണി പറയണു ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. എന്താ ശരി? രുക്മിണിയോട് പറഞ്ഞല്ലോ, രുക്മിണി നമ്മൾ തമ്മിൽ ഒരു ചേർച്ചയുമില്ല എന്ന് പറഞ്ഞില്ലേ? സത്യമാണ്. അതെന്താ? ഭഗവാൻ പറഞ്ഞല്ലോ നമ്മൾ തമ്മിലെ സൗന്ദര്യത്തിന്റെ കാര്യത്തില് വിദ്യയുടെ കാര്യത്തില് ധനത്തിന്റെ കാര്യത്തിലൊന്നും അല്ലേ യോജിപ്പില്ല എന്ന് പറഞ്ഞില്ലേ? സത്യമാണ്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെയാണ് അല്ലേ. ക്വസ്വേമഹിം അഭിരതോ ഭഗവാൻ സ്ത്രധീശഃ, ത്രധീശനാണ് ഭഗവാൻ. അല്ല ത്രധീശ എന്ന് പറഞ്ഞാൽ, ത്രധീശ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങൾക്കും ണോ സൂര്യന് അല്ലെ ഒരാള് തിരഞ്ഞു കൊണ്ട് നടക്കാം. എന്താ അതാ തരയണത്? ഞാൻ ഇട്ട് തരയാ, നിങ്ങളുടെ തലയിലൊരു ലൈറ്റൊക്കെ വെച്ചിട്ടാണ് എന്ത് തരണത്? കയ്യിലൊരു ലൈറ്റൊക്കെ പിടിച്ചിട്ട് ടോർച്ചൊക്കെ അടിച്ചിട്ട് എന്ത് തരയാത്രേ? ഇരുട്ടിനെ തരയാണ്. ഇതുപോലെയാണ് ഇരുട്ടിനെ അല്ലേ ഭഗവാനിൽ അജ്ഞാനം ഉണ്ടാവും ഒരിക്കലും. കാരണം ഭഗവാൻ അറിയാം എന്താണ് ആരാണ് എന്നുള്ളത്. എന്നാ നമ്മളോ? നമ്മള് അവനവനെ തന്നെ അറിയാത്തവര് അല്ലെങ്കിൽ മറക്കുന്നവര്. ഞാൻ ആ ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ആത്മജ്ഞാനത്തെ ഒന്നുകിൽ അറിയില്ല അല്ലെങ്കിൽ മറക്കും. അപ്പൊ അജ്ഞാനത്തിൽ ഒന്നുകിൽ അറിയാൻ അറിവില്ലായ്മയാവാം അല്ലെങ്കിൽ മറക്കുന്നതാവാം. ഇത് രണ്ടും അജ്ഞാനഭാവമാണ്. അതുകൊണ്ടാണ് രുക്മിണിദേവി പറയണു ഈ ഭാരതപുണ്യഭൂമിയിൽ, പ്രത്യേകിച്ചും ഭാരതപുണ്യഭൂമി ലോകത്തിലെല്ലായിടത്തും ഉണ്ട്, എന്നാൽ ഭാരതപുണ്യഭൂമിയിൽ ഇതുപോലെ അനേകം സജ്ജനങ്ങൾ, അനേകം സജ്ജനങ്ങൾ ജനിച്ച് ഭൂമി മുഴുവൻ ഭരിച്ചവരായിട്ടുള്ള ചക്രവർത്തിമാര് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഭൂമിയെ മുഴുവൻ പരിപാലിക്കുന്ന സമയത്തും അവർക്ക് ഇതൊക്കെ എന്തിനാണ് എന്നുള്ളൊരു തോന്നൽ തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കറിയാമെന്ന് ഇതൊക്കെ ഭഗവാന്റെയാണ്. ഇതം വിശ്വം ഈശ്വരസ്യ ഇതം സർവം ഈശാവാസ്യമിതം സർവം യൽ കിഞ്ചിൽ ജഗത്യാം ജഗൽ തേന ത്യക്തേന ഭുഞ്ചീതാ മാരുഹ കസ്യ സിദ്ധനം. ഈ പ്രപഞ്ചത്തിലെ കാണുന്നത് മുഴുവൻ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെയാണെന്ന് അറിഞ്ഞവര് ഒരിക്കലും എന്ത് പറയില്ല? എന്റെ എന്ന് പറയേണ്ടവരില്ല. അപ്പൊ ഭൂമിയെ മുഴുവൻ അടക്കി വാണവരായ ചക്രവർത്തിമാര് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അംബരീഷിനെ പോലുള്ളവര്, അംബരീഷനൊന്നും
ഒരു ദേശം ഒരു തരി മണൽ പോലും തന്റെ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തിലുള്ളതാ ഭഗവാന്റെ എന്നൊക്കെ. എന്നിട്ട് ഈ ഭഗവാന്റേതായിട്ടുള്ള വസ്തുക്കളെ എന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വ്യക്തിയാണ്. അങ്ങനെ ഭഗവാനെ അറിഞ്ഞവരായിട്ടുള്ള അനേകം ചക്രവർത്തിമാരെ എങ്ങനെയാണോ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് അവർക്കുണ്ടായ സൗഭാഗ്യങ്ങളെ ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജന്മത്തെ സഫലമാക്കിയത്, അതുപോലെ എനിക്കും ഈ ജന്മം ഭഗവാനെ തന്നെ നിരന്തരം സേവിച്ചുകൊണ്ട് സകല അജ്ഞാനങ്ങളും ഇല്ലാതെയായി അഹന്തകളില്ലാതെയായി ഭഗവാന്റെ സ്വന്തമായിട്ട് ഭഗവാന്റെ ഭക്തിയായിട്ട് തീർന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ആ അനുകമ്പ കൊണ്ടാണ്. ഒരിക്കലും ഇനി എന്റെ ഈ ശരീരത്തിലോ അല്ലെ ശരീരത്തിൽ ത്വക്ചർമ്മമാംസരുതിരമേതോമജ്ജാസ്ഥിസംഹതോ ഉള്ളിൽ തമോഗുണ രജോഗുണങ്ങളോടുകൂടി അഭിമാനിച്ചുകൊണ്ട് ഈ ശരീരത്തിലും അല്ലെ ഇതിലുള്ള വസ്തുക്കളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിലൊക്കെ എന്തെയെന്നും ഞാനൊന്നും അഭിമാനിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതേതുപോലെയാണ്? വെറും ജഡമായിട്ടുള്ളതിനെ സത്യമെന്ന് ധരിക്കുന്നത് പോലെ അല്ലെ, ആ നിത്യയായിരിക്കുന്നതിനെ സത്യമെന്ന് ധരിച്ചുകൊണ്ട് സത്യത്തെ മറക്കുന്നതുപോലെയാണ്. ഏതാ സത്യം? ഭഗവാനാണ് പരമമായിട്ടുള്ള സത്യം. അതിനെ മറന്നുകൊണ്ട് ഈ ശരീരത്തിൽ അഭിമാനിച്ചത്, അപ്പൊ ശരീരത്തിൽ അഭിമാനിക്കുന്ന സമയത്ത് രുക്മിണിദേവി പറയാണ്, എന്താ ഈ ശരീരത്തിലുള്ളത്? അഭിമാനിക്കാൻ എന്തുണ്ട് ഈ ശരീരത്തിൽ എന്ന് ചോദിച്ചാൽ, ശരീരത്തിൽ ഏതെങ്കിലും ഒരു വസ്തു നല്ലത് എന്ന് പറയാറുണ്ടോ? അപ്പൊ നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ശരീരത്തിന്റെ മൊത്തം എടുക്കാതെ ഓരോന്നോരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുടി ഉണ്ടാവും, കുറച്ച് നഖം ഉണ്ടാവും, കുറച്ച് കൊല്ലിയിട്ടുണ്ട്. ഇതാണ് എവിടെ ഉള്ളത്? പുറത്തുള്ളത്. അകത്തോ അകത്ത് അതിനേക്കാളും അടയ്ക്കുന്ന സാധനങ്ങൾ അതിൽ ഏതെങ്കിലും ഒക്കെ കൂടാനായിട്ടോ ഉപ്പേരിയായിട്ടോ ഏതെങ്കിലും വളർത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഉപ്പേരി എന്തുകൊണ്ടാ ഉപ്പേരി അല്ല, എന്താണ് തോരൻ? എന്തുകൊണ്ടാ തോരൻ? മുടിത്തോരൻ. മുടിത്തോരനൊന്നും വേണ്ട, നല്ലോണം വിളഞ്ഞു വെച്ച് നല്ലോണം ഉഴുകിയ നല്ലോണം മോഹായിരിക്കുന്ന സമയത്ത് ഒരു കേശഭാരം കൈ കിട്ടിയാൽ മതി, അവർ ഇന്നലെ കഴിച്ചു മുടി പൊട്ടി വരും. ആരായാലും പറ്റില്ല, ഏത് ലോകസുന്ദരിയുടെ മുടിയായാലും പറ്റില്ല. നീ എന്തൊക്കെ ഇതിലേക്കും നീതിമണ്ണാജിക്ക് വെച്ച് ഉണ്ടാക്കി മുടിയായാലും പറ്റില്ല. തലയിലുള്ള മുടി ഒരക്ഷരം മാറി ഇലയിൽ വന്നു കഴിഞ്ഞാൽ ഇലയിൽ തമ്മിൽ തലയും തമ്മിൽ ഒരു അക്ഷര വ്യത്യാസമുള്ളൂ. പക്ഷേ തലയിലിരിക്കുന്ന തലയിലും ഇലയിലുള്ളത് ഇലയിലും വേണം. അല്ല, തലയിലുള്ള മുടി ഇലയിൽ വന്നു കഴിഞ്ഞാൽ അവനോട് മുടിയാണെങ്കിലും പുറത്തേക്ക് വരുന്നത് ഇന്നലെ കഴിച്ച പാലടക്കം അല്ലെങ്കിൽ ഇന്നലെ കഴിച്ച ഭക്ഷണം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. പിന്നെ നാല് വർഷത്തെ ഭക്ഷണം തന്നെ ചെല്ലില്ല, മുടി വായാലൊക്കെ വിട്ടു കഴിഞ്ഞു. അത് ഉപയോഗിച്ച് തന്നാലുണ്ടാവും പോലെ വെച്ച് പുറമേ ഉള്ള ഈ വസ്തുക്കൾ അകത്തോ അകത്ത് മലം മൂത്രം കഫം അസ്ഥികള് മാംസം രക്തം ഇങ്ങനെ ഏതെങ്കിലും ഒന്നിനെ വേർതിരിച്ച് കണ്ടുകഴിഞ്ഞാൽ അവക്ക് അർത്ഥം. എന്നാൽ ഇതൊക്കെ കൂടി പൊതിഞ്ഞിട്ടിരിക്കുകയാണ് സാധനം, അതിനെയാണ് എന്ത് പറയാറ്? ശരീരം